ഹായ് വെൽക്കം ടു പഠിക്കാനെ സിക്കാൻ യൂട്യൂബ് ചാനൽ മൂന്നാം ക്ലാസ്സുകാരുടെ ട്വൽത്ത് ചാപ്റ്റർ ഇ വി എസിൻ്റെ ഷെൽട്ടർ ആൻഡ് ക്ലോത്തിംഗ് എന്ന് പറയുന്ന ട്വൽത്ത് ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലുള്ളത് അതിലൊരു നായക്കുട്ടി പറയുന്നത് കണ്ടോ ഐ എം കൈസർ ദിസ് ഈസ് മൈ ഹൗസ് മൈ മാസ്റ്റർ മേഡ് ഇറ്റ് ഫോർ മീ ഐ ലീവ് കംഫോർട്ടബിളി ഇൻ ദീസ് ഹൗസ് വിച്ച് ഈസ് കോൾഡ് എ കെനൽ ഇപ്പം എന്താ പറയുന്നത് കൈസർ എന്ന് പറയുന്നൊരു നായയാണ് അപ്പോൾ അതിൻ്റെ മാസ്റ്റർ പണിതുകൊടുത്തൊരു കൂട് പോലത്തെ ഒരു കണ്ട അതിലാണ് താമസിക്കുന്നത് അപ്പോൾ നായയുടെ ഡോഗിൻ്റെ കൂടിനെ പറയുന്നതാണ് എന്ത് കെനൽ എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ സ്പെല്ലിങ് അടക്കം പിടിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് ആണ് വി കൗസ് ടു ഹാവ് എ ഹൗസ് ടു ലിവ് ഇൻ യു കോൾ ഇറ്റ് എ കൗഷഡ് ഞങ്ങൾ ആർക്ക് പശുക്കൾക്കും ഉണ്ട് എന്ത് ഒരു തൊഴുത്ത് താമസിക്കാനായിട്ട് അതിന് നമ്മൾ എന്ത് പറയും എന്ന് പറയും നെക്സ്റ്റ് ആണ് ഒരു കിളി പറയുന്നത് നോക്കി ഹാവൻഡ് യു സീൻ മൈ ലിറ്റിൽ ഹൗസ് ഓൺ ദി ബ്രാഞ്ച് ഓഫ് ദി ട്രീ ഒരു മരത്തിൻ്റെ ചില്ലയിൽ എൻ്റെ ഒരു ചെറിയൊരു വീട് കണ്ടോ യു കോൾ ഇറ്റ് എ നെസ്റ്റ് നിങ്ങൾക്ക് എന്ത് വിളിക്കാം നെസ്റ്റ് എന്ന് വിളിക്കാം ഐ ചിൽഡ്രൻ ആൻഡ് ഐ ലിവ് ഇൻ ഇറ്റ് എൻ്റെ കുട്ടികളും ഞാനും ഇതിലാണ് താമസിക്കുന്നത് ഇനി അടുത്തതൊരു ആൺകുട്ടിയാണ് പറയുന്നത് എന്താണ് ഐ ടു ഹ് എ സ്മോൾ ഹൗസ് ലൈക്ക് യു ഓൾഡ് ഹൗ എനിക്കുമുണ്ട് ഒരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ഒരു വീടുണ്ട് മൈ ഫാദർ മദർ സിസ്റ്റർ ആൻഡ് ഐ ലിവ് ഹിയർ ഹാപ്പിലി എൻ്റെ അച്ഛനും അമ്മയും സിസ്റ്ററും ഞാനൊക്കെ ഇവിടെയാണ് സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഹോൾ ഓഫ് നീഡ് എ ഹൗസ് ടു ലിവ് ഇൻ സേഫ്ലി നമുക്ക് എല്ലാവർക്കും എന്തുണ്ടൊരു വീട് ആവശ്യമാണല്ലേ സേഫായിട്ട് ജീവിക്കാൻ വി ടു ഹാവ് ഹൗസസ് നമുക്ക് എല്ലാവർക്കും വീടുണ്ട് ദർ ആർ സോ മെനി ഹൗസസ് അറൌണ്ട്സ് ബിഗ് ആൻഡ് സ്മോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് വീടുകളുണ്ട് ചിലപ്പോൾ ചിലത് വലുതാവാം ചിലത് ചെറുതാവാം വൈ ഡു വി ബിൽഡ് എ ഹൗസ് നമ്മൾ എന്തിനാണ് ഒരു വീട് പണിയുന്നത് വാട്ട് ആർ ദി യൂസസ് ഓഫ് എ ഹൗസ് ഒരു വീടിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ് അതായത് അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ് ടു ലിവ് സേഫ്ലി നമുക്ക് സേഫായിട്ട് ജീവിക്കാം ടു പ്രൊട്ടക്റ്റ് അവേഴ്സ് ഫ്രം ഹീറ്റ് ആൻഡ് റെയിൻ ചൂടിൽ നിന്നും മഴയിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം കിട്ടും ടു പ്രൊട്ടക്ട് അവേഴ്സ് ഫ്രം ഹാംഫുൾ ക്രിയേറ്റേഴ്സ് എന്നാണ് ഈ ഉപദ്രവകരമായിട്ടുള്ള ജീവികൾ ഇപ്പോൾ പാമ്പ കല്ല് അങ്ങനെയുള്ള ജീവികളിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും ഇതാണ് പലതരത്തിലുള്ള വീടുകൾ കണ്ടോ ആർ ഇൻ പേര് ഹൗസസ് ആർ ഷോൺ ഇൻ ദി ഫിഗർ ഇൻ യുവർ ലൊക്കാലിറ്റി ഇങ്ങനെയുള്ള വീടുകളൊക്കെ ഇല്ലേ വട്ട് ആർ ദി മെറ്റീരിയൽസ് യൂസ്ഡ് ടു ബിൽഡ് ദ റൂഫ്സ് ഓഫ് ദീസ് ഹൗസസ് ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് റൂഫ് റൂഫ് എന്ന് വെച്ചാൽ മേൽക്കൂര വന്നിട്ടുള്ളത് ഒന്ന് വൈക്കോലാണ് അല്ലേ പിന്നെ എന്താണ് പുല്ലുകൊണ്ടൊക്കെ വേഞ്ഞ വീടുകളുണ്ടാവാറുണ്ട് വൈക്കോല് പുല്ലാണ്ടാണ് ഇനിയൊന്ന് ഒന്ന് ഓല മേഞ്ഞ വീടാണ് പിന്നെ അടുത്തത് ഓടാണ് ഇനി നെക്സ്റ്റ് നമ്മുടെ ടെറസ് വാർത്തിട്ടുള്ള വീടാണ് അടുത്തത് കൊടുത്തിട്ടുള്ളത് കോൺക്രീറ്റ് കൊണ്ട് വറുത്ത വീട് ഞാൻ അടുത്തത് വട്ട് ആർ ദി മെറ്റീരിയൽസ് യൂസ് ഇറ്റ് ടു ബിൽഡ് റൂഫ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു അല്ലേ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നവ് ഡേസ് മെനി ചേഞ്ചസ് ഹൗ കം അബൌട്ട് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് റൂഫ്സ് ഇന്ന് ഒരുപാട് റൂഫ് മേൽക്കൂരകളൊക്കെ പണിയുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഹൗസ് വിത്ത് അത്താച്ച്ഡ് റൂഫ്സ് ആർ നൗ ഇൻ റയർ സൈറ്റ് ഇൻ അവർ വില്ലേജസ് ഇപ്പോൾ പഴയ മോഡലുള്ള റൂഫുകളുള്ള വീടുകളൊക്കെ വളരെ കുറവാണ് ഹൗസസ് വിത്ത് താച്ച്ഡ് റൂംസ് മെയ്ഡ് ഓഫ് ഗ്രാസ് കോക്കനട്ട് ലീവ്സ് എക്സെട്രാർ കൂളർ ഇൻസൈഡ് അതായത് ഈ പുല്ല് അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ലീവ്സ് തെങ്ങൊക്കില്ലേ തെങ്ങിൻ്റെ ഓല തെങ് ഓല കൊണ്ടൊക്കെ മേൽക്കൂര പണിതിട്ടുള്ള വീടുകളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും ദി കോസ്റ്റ് ഓഫ് ദി കൺസ്ട്രക്ഷൻ ഓഫ് സച്ച് ഹൗസസ് ഈസ് ഓൾസോ ലെസ് അങ്ങനെയുള്ള വീടുകൾ പണിയാനുള്ള ചിലവും വളരെ കുറവാണ് ഹവവ് ദേ ആർ നോട്ട് സോ സ്ട്രോങ് ആൻഡ് ഡു നോട്ട് ലാസ്റ്റ് ലോങ് പക്ഷെ എന്തല്ല നല്ല ശക്തി ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാലമൊന്നും നിലനിൽക്കില്ല ഹൗസസ് വിത്ത് ടൈൽഡ് ആൻഡ് കോൺക്രീറ്റ് റൂഫ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ ലാർജർ നമ്പേഴ്സ് നോ ഇപ്പോൾ കൂടുതൽ എന്താണ് കോൺക്രീറ്റ് മേൽക്കൂരകളാണുള്ളത് ഓഫ് ലേറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഷീറ്റ്സ് ആർ യൂസ്ഡ് ഫോർ റൂഫിങ് പിന്നെന്താണ് പലതരത്തിലുള്ള ഷീറ്റുകളും ഉപയോഗിക്കുന്നുണ്ട് എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഈസ് യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി ഫ്ലോർ വാൾ എക്സെട്രാ വാട്ട് കുഡ് ദേബി പിന്നെ എന്താണ് പല മെറ്റീരിയൽസും ചുമരും തറയൊക്കെ നമ്മൾ എന്താ പറയുക ഉണ്ടാക്കാനായിട്ട് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട് സോ അടുത്തതാണ് നെയ്മോ ഹൗസ് ഓണർ ലീല എന്ന് പറയുന്ന ഒരാളുടെ വീടാണ് അവിടെ ഫ്ലോർ സ്റ്റോ ഫ്ലോറ് പണിയാനായിട്ട് ബ്ലാക്ക് സ്റ്റോണാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ വോള് ചുമരു പണിയാനായിട്ട് റെഡ് സ്റ്റോൺ ആണ് പിന്നെ റൂഫിനോ കോൺക്രീറ്റാണ് റൂഫ് മേൽക്കോരിയായിട്ട് വരുന്നത് അതുപോലെ സീനയുടെ ആണെങ്കിൽ മഡ് മഡ് എന്ന് വെച്ചെന്താ ചെളികൊണ്ടാണ് ഫ്ലോർ താറ പിന്നെ മഡ് ബ്ലോക്ക് നമ്മുടെ മൺകട്ടകൾ കൊണ്ടാണ് ചുമര് പണിതിട്ടുള്ളത് റൂഫിൽ എന്താണ് ഗ്രാസ് നമ്മുടെ പുല്ലാണ് മേൽക്കുരിയായിട്ട് വരുന്നത് ഷൈജ ഷൈജയുടെ വീട്ടിൽ ഫ്ലോർ പണിതിരിക്കുന്നത് റെഡ് സ്റ്റോൺ കൊണ്ട് പിന്നെ വോള് കെയ്ൻ അതുപോലെ തന്നെ റൂഫിൽ കോക്കനട്ട് ലീഫാണ് നസീബയുടെ വീട്ടിൽ റെഡ് സ്റ്റോൺ ആണ് മെറ്റീരിയൽ വോൾ പണിയാനായിട്ട് ബ്രിക്കും പിന്നെ റൂഫിന് അലൂമിനിയം ഷീറ്റും അനീഷിൻ്റെ വീട്ടിലോ ബ്ലാക്ക് ആണ് മെറ്റീരിയൽ നമ്മുടെ ഫ്ലോർ പണിയാനായിട്ട് പിന്നെ വോളിന് സിമൻറ്റ് ബ്രിക്കും അതുപോലെ തന്നെ റൂഫിന് ടൈലും അപ്പോൾ നമ്മൾ നമ്മളെന്ത് കണ്ടു പല തരത്തിലുള്ള മേൽക്കൂരകളൊക്കെ ഇങ്ങനെ പണിതിരിക്കുന്നത് കണ്ടു ഇനി നിങ്ങളുടെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇനി അടുത്ത് നോക്കിയേ ഈച്ച് റൂം ഓഫ് ദി ഹൗസ് ഈസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ് ഒരു വീട്ടിലെ പല റൂമുകളുണ്ട് നമ്മൾ പല ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഈ ടേബിൾ നോക്കിയേ കുക്ക് ഫുഡ് ഫുഡ് കുക്ക് ചെയ്യാനായിട്ടുള്ള റൂം ഏതാ കിച്ചൻ ആണ് അല്ലേ ബെഡ്റൂം ബെഡ്റൂം എന്നതിന് വേണ്ടിയിട്ടാണ് ടു സ്ലീപ്പ് ഉറങ്ങാനായിട്ട് നീ ടു ടേക്ക് ബാത്ത് കുളിക്കാനായിട്ട് എന്താണ് ബാത്ത് സ്റ്റോർ റൂം എന്നിന് വേണ്ടിയിട്ടുള്ളതാണ് ടു സ്റ്റോർ തിങ്സ് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനുള്ളതാണ് സ്റ്റോർ റൂം അടുത്താണ് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഹാവ് യു സീൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു വീട് നിർമ്മിക്കുന്നത് ദർ ആർ മെയിൻലി ത്രീ സ്റ്റേജസ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി ഹൗസ് അത്രയുണ്ട് മൂന്ന് സ്റ്റേജുകളാണ് ഒരു വീട് പണിയാനുള്ളത് ദ ആർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി ഫ്ലോർ ആദ്യം തന്നെ തറ പിന്നെന്താണ് ദി വോൾ ചോം വരും പിന്നെ റൂഫുവാണ് പണിയുക ദെർ ആർ മോർ തിങ്സ് ടു ബി ഡേൺ ഇൻ റിലേഷൻ ടു ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഒരു വീട് പണിയാനായിട്ട് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടാർ ദി എന്തൊക്കെയാണ് വയറിംഗ് പ്ലംബിങ് പിന്നെ പ്ലാസ്റ്ററിങ് ഫ്ലോറിങ് പെയിൻ്റിങ് കാർപ്പൻ്ററി അപ്പോൾ എന്തൊക്കെയാണ് ഇത്രയും തറയും ചുമരും മേൽക്കൂരി മാത്രം പണിതാൽ മതിയോ പോരാലേ പിന്നെ എന്തൊക്കെയാണ് എൻ്റെ പ്ലംബിങ് വർക്കുകൾ പിന്നെ പെയിൻറ്റ് ചെയ്യണം അതുപോലെ മരപ്പണികൾ ഫർണി ഫർണിച്ചറിൻ്റെ വർക്കുകൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പണിത് കഴിയുമ്പോഴാണ് എന്തുണ്ടാവുക നമുക്കൊരു നല്ലൊരു വീട് ഉണ്ടാകുന്നത് ഈ ടൈപ്പ് ഓഫ് വർക്ക് റിക്വേഴ്സ് ദ സർവീസ് ഓഫ് ഡിഫറെൻറ്റ് ലേബേഴ്സ് ഈ പല പല ജോലികൾ ചെയ്യാനായിട്ട് എന്ത് വേണം പല തൊഴിലാളികളും നമുക്ക് ആവശ്യമായിട്ട് വരും വിസിറ്റ് ഹൗസ് ദാറ്റ് ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സ് റിലേറ്റഡ് ടു ദി കൺസ്ട്രക്ഷൻ എന്താണ് ഒരു പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീട് സന്ദർശിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ വർക്കുകളാണ് അവിടെ നിന്ന് മീൻസ് നടക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അടുത്താണെങ്കിൽ ഹൗസ് ഇൻ ട്രീ ടു ട്രീ ഹൗസസ് ഈറുമാടങ്ങൾ എന്നാണ് പറയുക മലയാളത്തിൽ ആർ ഹൗസസ് മെയ്ഡ് ഓഫ് ഡ്രൈ സ്റ്റിക്ക് അതായത് ഉണങ്ങിയ വടി പോലത്തെ അതുപോലെ ബാമ്പും മുള ഗ്രാസ് കോക്കനട്ട് ലീവ് ഓൺ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ഇപ്പം എന്താ പറയുന്നത് നമ്മളുടെ ഈ പറഞ്ഞ മുള കൊണ്ടൊക്കെയുള്ള അതിൻ്റെയൊക്കെ കണ്ട ഒരു മരം അവിടെ ഒരു പിക്ചറിൽ കൊടുത്തിട്ടില്ല അതിൻ്റെ മുകളിൽ കണ്ട ഒരു വീട് പോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ദീസ് ഹെൽപ്പ് ഹസ് ടു എസ്കേപ്പ് ഫ്രം വൈൽഡ് ആനിമൽസ് എന്താണ് ഇത്തരത്തിൽ വീട് പണിതട്ടുണ്ടെങ്കിൽ നമുക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും അടുത്താണ് ഹഡിൽസ് ഓഫ് ഹൗസസ് ഹൗസസ് നോൺ ഫ്ലാറ്റ്സ് ആർ സീൻ ഇൻ മോർ സിറ്റീസ് എന്താണ് നമുക്ക് ഫ്ലാറ്റുകൾ കാണാറുണ്ടല്ലോ ഇതുപോലെയൊക്കെ മെനി ഫാമിലീസ് ലിവ് സെപ്പറേറ്റ്ലി ഇൻ സെയിം ബിൽഡിംഗ് ഒരു ബിൽഡിങ്ങിൽ തന്നെ എന്താ പറയുക ഒരുപാട് ഫാമിലികൾ ജീവിക്കും മെനി ഹൗസസ് മെനി ഫാമിലീസ് കണ്ട പല ഹൗസുകൾ പല ഫാമിലികളും ആ ഫ്ലാറ്റുകളുടെ ഉള്ളിലുണ്ടാവും അടുത്താണ് ഐസ് ഹൗസസ് ടു ദീസ് ഹൗസസ് ആർ മെയ്ഡ് കണ്ട ഐസ് ബ്ലോക്ക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടാണ് സച്ച് ഹൗസസ് ആർ ബിൽട്ട് എൻ പ്ലേസസ് കവേഡ് വിത്ത് ഐസ് ത്രൂ ഔട്ട് ദിയർ വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന എന്ത് ഇങ്ങനെ ഐസ് ബ്ലോക്ക് കൊണ്ടുള്ള വീട് നിർമ്മിക്കുക വാൾസ് ആൻഡ് റൂഫ്സ് ഓഫ് ദീസ് ടെമ്പററി ഹൗസസ് ആർ മെയ്ഡ് ഓഫ് ഐസ് ബ്ലോക്ക് ഇത്തരത്തിലുള്ള വീടുകളിൽ എന്താണ് ചുമരും അതുപോലെ മേൽക്കൂരി ഒക്കെ ഐസ് ബ്ലോക്ക് കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക ദീസ് ഐസ് ഹൗസസ് ആർ കോൾഡ് ഇഗ്ലൂസ് ഇങ്ങനെയുള്ള ഈ ഐസ് വീടുകളെ പറയുന്നതാണ് എന്ത് ഇഗ്ലൂ എന്നാണ് അതിൻ്റെ പേര് അടുത്താണ് ഇനി സ്റ്റിൽട്ട് ഹൗസ് സച്ച് ഹൗസ് ആർ ബിൽട്ട് ഇൻ പ്ലേസസ് വെയർ ഫ്ലഡ്സ് ആർ ലൈക്ക് വെള്ളപ്പൊക്കം സാധാരണ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ പണിയുന്ന വീടാണ് സ്റ്റിൽട്ട് ഹൗസ് ഈ സൗസാർ യൂഷ്വലി ബിൽട്ട് അറ്റ ഹൈറ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി ടെൻ ടു ട്വൽവ് ഫീറ്റ് കണ്ട പത്ത് പന്ത്രണ്ട് അടി ഉയരത്തിലായിരിക്കും കണ്ട അവിടെ കാല് വെച്ച് നാട്ടിയിരിക്കുന്നതിൻ്റെ മുകളിലായിരിക്കും ഇത്രയും വീടുകൾ പണിയുന്നത് ദി പിള്ളേർസ് ആർ മെയ്ഡ് ഓഫ് എയ്തർ ബാംബോർ വുഡ് കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടൊക്കെ ആയിരിക്കും കണ്ടതിൻ്റെ ചുമരുകൾ പോലെ പണിതരിക്കുന്നത് ശരിക്കും ചുമരെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ സൈഡൊക്കെ മറിച്ചിരിക്കുന്നത് വോൾസ് ആർ ഓൾസോ ബിൽട്ട് ഓഫ് അതായത് തൂണുകൾ പോലെയും സോറി പിള്ളേർന്ന് പറഞ്ഞാൽ തൂണുകൾ പോലെയും ബാമ്പു അല്ലെങ്കിലും മറ്റ് മരങ്ങളായിരിക്കും വോൾ കണ്ട് ചുമരും കണ്ട ഈ നമ്മുടെ മുളയോ അല്ലെങ്കിൽ മറ്റ് മരങ്ങളുടെ ഇത് വെച്ച് തന്നെയാണ് മറിച്ചിരിക്കുന്നത് ഹൗസസ് ആർ നോട്ട് ബിൽട്ട് ദ സെയിം വേ വെരിവെയർ എല്ലാ സ്ഥലത്തും ഒരുപോലത്തെ ഉണ്ടാക്കാൻ പറ്റില്ല ബിസൈഡ്സ് കൺവീനിയൻസ് ആൻഡ് സേഫ്റ്റി ദി ആർ കൺസ്ട്രക്റ്റഡ് ബൈ കൺസിഡറിങ് പെക്കുലരിറ്റീസ് ആൻഡ് ക്ലൈമറ്റ് ഓഫ് ദി പ്ലേസസ് ആസ് വെൽ അപ്പം നമ്മുടെ സൗകര്യവും സുരക്ഷയും മാത്രം നോക്കിയാൽ പോരാ എന്തും കൂടെ നോക്കണം ആ ഓരോ പ്രദേശത്തെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കണം ഇനി അടുത്തത് നോക്കിയ ഒരു ആൾ രണ്ട് വീട്ടുകാരല്ലേ ഓരോ വീട്ടുകാരും പറയുന്നതൊക്കെ ഐ ബോട്ട് ടു എയർ കണ്ടീഷനേഴ്സ് ഞാൻ രണ്ട് എയർ കണ്ടീഷണെന്ന് പറഞ്ഞാൽ എ സി വാങ്ങി ക്യാൻ ബിയർ ദ ഹീറ്റ് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ബട്ട് ദ പവർ ചാർജസ് ചാർജ് ഹൈ എന്താണ് കറണ്ട് ചാർജ് കൂടും അല്ലേ ഹവ് ഐ ക്യാൻറ്റ് മാനേജ് വിത്തൌട്ട് എ സി പക്ഷേ എനിക്ക് എ സി ഇല്ലാണ്ട് പറ്റില്ല അപ്പോൾ അടുത്ത വീട്ടിലാണെന്താ പറയുന്നത് ഐ ഡോണ്ട് നീഡ് ആൻ എയർ കണ്ടീഷണർ ആസ് ദർ ആർ ട്രീസ് അറൗണ്ട് മൈ ഹൗസ് എനിക്ക് എ സിയുടെ ആവശ്യമൊന്നുമില്ല എൻ്റെ വീടിന് ചുറ്റും മരങ്ങളുണ്ട് വി മസ്റ്റ് കൺസ്ട്രക്ട് ഹൗസസ് ദാറ്റ് സ്യൂട്ട് ദി എൻവോൺമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം പരിസ്ഥിതിക്ക് പറ്റിയ രീതിയിലുള്ള വീടുകൾ പണിയണം വാട്ട് ആർ ദി തിങ്സ് വി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് വെൽ കൺസ്ട്രക്റ്റിംഗ് സച്ച് ഹൗസസ് നമ്മൾ ഇങ്ങനത്തെ വീടുകൾ പണിയുമ്പോൾ വീട് പണിയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം പ്ലാന്റ്സ് ആൻഡ് ട്രീസ് മസ്റ്റ് ബി ഗ്രോൺ ഇൻ ദി ഹൗസ് ക്രീമീസസ് നമ്മളുടെ സസ്യങ്ങളും മരങ്ങളൊക്കെ എന്ത് ചെയ്യണം വീടിരിക്കുന്ന സ്ഥലത്തേ അവിടെ വളർത്തി വലുതാക്കണം മോർ വിൻഡോസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഫോർ ദി പാസേജ് ഓഫ് എയർ ആൻഡ് ലൈറ്റ് കൂടുതൽ ജനലുകളൊക്കെ അതായത് വായും വെളിച്ചൊക്കെ കടക്കാൻ ഭാഗത്തിന് കൂടുതൽ ജനലുകളൊക്കെ പണിയണം പ്ലാന്റിങ് ഗ്രാസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ദി യാർഡ് ഈസ് ബെറ്റർ ദാൻ കോൺക്രീറ്റിംഗ് ഓർ ഫിക്സിങ് സിമെൻറ്റ് ബ്ലോക്ക് പിന്നെ മുറ്റം എന്നു ഈ സിമെൻറ്റ് കട്ടകളൊക്കെ നിറയ്ക്കാതെ കൂടുതൽ നല്ല ചെടികളും അതുപോലെ പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിക്കുക കീപ്പ് ദി ഹൗസസ് ആൻഡ് പ്രിമിസസ് ക്ലീൻ പിന്നെ എന്താ ചെയ്യണം വീടും ആ ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക ലെറ്റ്സ് മേക്ക് യു ഹൗസിന് എന്താ പറയുന്നത് ഒരു മോഡൽ ഹൗസിന് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് കാർഡ് ബോർഡ് ചാർട്ട് പേപ്പർ തെർമോക്കോൾ ഗം സിസർ കത്തറുകയും പേപ്പർ വാട്ടർ കളർ കളറൊക്കെ ഉപയോഗിച്ചിട്ടൊരു വീട് ഉണ്ടാക്കാനാണ് പറയുന്നത് അപ്പോൾ അത് നോക്കാം കേട്ടോ ജസ്റ്റ് ഉണ്ടാക്കാം ഇനി ഇത് ഈ പിക്ചറുകൾ കണ്ടോ എന്താണ് അവരുടെ പ്രത്യേകത ഇവർക്കൊന്നും ശരിക്കും വീടൊന്നും ഇല്ല അല്ലേ അടുത്ത് നോക്കിയാൽ എ കളർഫുൾ ഗമെൻറ്റ് ലൈക്ക് ഹോം ഡ്രെസ് ഈസ് അനദർ തിങ് വി നീഡ് നമുക്ക് വീട് പോലെ തന്നെ ഡ്രസ്സും ആവശ്യമാണ് ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദി പീക്കോ കണ്ട മയിൽ എത്ര ഭംഗിയാണ് അതിങ്ങനെ പീലി വിരിച്ചു നിൽക്കുന്നത് കാണാൻ ഹൗ മെനി സച്ച് ബ്യൂട്ടിഫുൾ ബേഡ്സ് വിത്ത് കളർഫുൾ ഫെതേഴ്സ് ആർ ദെയർ അറൗണ്ടേഴ്സ് നമ്മുടെ ചുറ്റും ഒരുപാട് നല്ല തൂവലുകളൊക്കെയുള്ള ഒരുപാട് പക്ഷികളുണ്ട് അല്ലേ വൈ ഡു സോറി വൈ ഡു ദേ ഹാവ് ദീസ് ഫെതേഴ്സ് എന്തിനാണ് ഇവർക്ക് ഈ തൂവലുകൾ ഇസ് ഇറ്റ് ജസ്റ്റ് ഫോർ ബ്യൂട്ടി ഭംഗിക്ക് വേണ്ടി മാത്രമാണോ ഫെതേഴ്സ് ഹെൽപ്പ് ദം ടു ഫ്ലൈ ആൻഡ് എസ്കേപ്പ് ദി കോൾഡ് അവർക്ക് പറക്കാനും അതുപോലെ തന്നെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് തൂവലുകൾ ഉള്ളത് എക്സാമിൻ ദി പിക്ചേഴ്സ് ദ ലീവ് ഇൻ വെരി കൂൾ പ്ലേസസ് ദീ പിക്ചറിൽ കാണുന്ന മൃഗങ്ങളൊക്കെ എന്താണ് നല്ല തണുപ്പുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത് ടിക്ക സ്കിൻ ആൻഡ് ഹെയർ പ്രൊട്ടക്ടേഴ്സ് വച്ച് അനിമൽസ് ഫ്രം കോൾഡ് അവരുടെ ആ നല്ല കട്ടിയുള്ള സ്കിൻ ആ തൊലിയും വേണ്ട നല്ല കട്ടിയുള്ളതാണ് ഈ ജീവികളുടെയൊക്കെ പിന്നെ ആ മുടിയും അവരെന്തു ചെയ്യുന്നുണ്ട് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിക്കും ഹാവ് യു എവർ വോൺ വൂഡൺ ക്ലോത്ത്സ് ക്ലോസ് പ്രൊട്ടക്റ്റേഴ്സ് ഫ്രം ദി കോൾഡ് ആൻഡ് സൺലൈറ്റ് നമ്മുടെ തണുപ്പിൽ നിന്നും പിന്നെ സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ആരാണ് ഡ്രസ്സുകളാണ് ക്ലോസ് പ്രൊട്ടക്റ്റ് ദി ബോഡി ഫ്രം ദി അറ്റാക്ക് ഓഫ് ഇൻസെക്ട്സ് പിന്നെ ചെറിയ ജീവികളൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യാതെ നമ്മളെ രക്ഷിക്കുന്നതും വസ്ത്രങ്ങളാണ് ബിസൈഡ്സ് ക്ലോസ് കവർ അവർ ബോഡി പ്രൊട്ടക്റ്റിംഗ് ഇറ്റ് ഫ്രം ഡസ്റ്റ് ആൻഡ് ഡേർട്ട് പിന്നെ എന്താ ചെളി എന്തൊന്നും നമ്മുടെ ശരീരത്താവാതെ നോക്കുന്നത് തന്നെയാണ് വസ്ത്രങ്ങളാണ് അടുത്താണ് നാച്ചേഴ്സ് ബൂൺ വുള്ളൻ ക്ലോത്ത്സ് ആർ മെയ്ഡ് ഫ്രം ഫോർ ഓഫ് ഷീപ്പ് കണ്ടുക ചെമ്മരിയാടിൻ്റെ ആ രോമങ്ങളില്ല അതിൽ നിന്നാണ് എന്ത് നിർമ്മിക്കുന്നത് നമ്മുടെ കമ്പിളി വസ്ത്രങ്ങളൊക്കെ കമ്പിളി പുതുപ്പൊക്കെ ഇല്ല അതൊക്കെ നിർമ്മിക്കുന്നത് കോട്ടൺ ക്ലോത്ത്സ് ആർ മെയ്ഡ് ഫ്രം ദി ഫൈബർ ഓഫ് കോട്ടൺ പ്ലാന്റ് ഇനി പരുത്തിയുടെ ഇതിൽ നിന്നാണ് നമുക്ക് സാധാരണ ഡ്രസ്സുകളൊക്കെ നിർമ്മിക്കുന്നത് അടുത്ത് നോക്കിയത് സിൽക്ക് വേം ഈസ് എ കൈൻഡ് ഓഫ് വേം ദാറ്റ് ഗ്രോസ് ഓൺ മൾബറി പ്ലാന്റ് ഇനി പുഴുക്കളിൽ നിന്ന് പുഴുക്കളുടെ കണ്ട സിൽക്ക് ഫൈബർ ഈസ് മെയ്ഡ് ഫ്രം ഈസ് കൊക്കൂൺ ഈ പുഴുക്കൾ വളരുന്ന പല സ്റ്റേജുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൊക്കൂണിൽ നിന്നാണ് സിൽക്ക് ഉണ്ടാക്കുന്നത് സിൽക്ക് ഗാർമെൻറ്റ്സ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് സിൽക്ക് ഫൈബർ സിൽക്കിൻ്റെ നാരുകളിൽ നിന്നാണ് സിൽക്ക് ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കുന്നത് യു ഹാവ് ലേ നൗ ലേൺഡ് അബൌട്ട് ഗാമെൻറ്സ് മെയ്ഡ് ഓഫ് നമ്മളെന്തൊക്കെ പഠിച്ചു കോട്ടൺ വോൾഡ് സിൽക്ക് ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഡ്രസ്സുകളൊക്കെ കണ്ടു ബിസൈഡ്സ് ദീസ് ദെർ ആർ ഗാർമെൻസ് മെയ്ഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് ലൈക്ക് ഇതൊന്നും അല്ലാതെ ഡ്രസ്സുകൾ എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കാം പോളിസ്റ്റർ ആൻഡ് ആർട്ടിഫിഷ്യൽ സിൽക്ക് മെനിയോ ഫസ്റ്റ് വെയർ എക്സ്പെൻസീവ് ഗാർമെൻറ്റ്സ് എവറി ഡേ നമ്മളൊക്കെ എന്താണ് വിലപിടിച്ച ഒരു പല ഡ്രസ്സുകളും ധരിക്കുന്നുണ്ട് ഹവ് ഓവർ വി ഷുഡ് റിയലൈസ് ദാറ്റ് ദെർ ആർ ഓൾസോ പീപ്പിൾ എമംഗ് ആസ് ഹുഡ് നോട്ട് ഈവൻ ാവ് അനഅർ സെറ്റ് ഓഫ് ഡ്രെസ്സ് ടു ചേഞ്ച് നമ്മളെന്ത് മനസ്സിലാക്കണം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് എന്താ പറയുക ജസ്റ്റ് മാറാൻ പോലും ഡ്രസ്സില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആൻഡ് ദർ ഫോർ വെയർ ടോൺ ആൻഡ് ഡേർട്ടി ക്ലോത്ത്സ് അവർക്ക് ഡ്രസ്സ് വേറെ ഇല്ലാത്തത് കൊണ്ട് എന്താ പറയുക കീറിയതും അതുപോലെ തന്നെ ഈ ചെളിയായതുമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി ഒരു ഗാന്ധിജിയുടെ പിക്ചർ കൊടുത്തിട്ടില്ല എന്താ പറയുന്നത് എൻ തി പാസ്റ്റ് കോട്ടൺ ഡ്രസ്സസ് വെയർ യൂസ്ഡ് മോർ കോമൺലി ഇൻ അവർ കൺട്രി നമ്മുടെ നാട്ടിൽ കോട്ടൺ ഡ്രസ്സുകളൊക്കെ ഉപയോഗിച്ചിരുന്നു ദെർ വാസ് നോ സ്റ്റിച്ചിങ് മെഷീൻ അപ്പോൾ ഈ മെഷീൻ അങ്ങനത്തെ ഇതുകളൊന്നും ഉണ്ടായിരുന്നില്ല വൺ ക്ലോത്ത് വാസ് വോൺ വിത്തൗട്ട് സ്റ്റിച്ചിങ് അപ്പോൾ നമ്മളിങ്ങനെ തുന്നാതെ ഒക്കെയാണ് ഒരു ലൂസ് ഡ്രസ്സുകളൊക്കെയാണ് ധരിച്ചിരുന്നത് ലേസ് ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ് ആ വെയർ യൂസ് ടു പ്രൊവൈഡ് കളേഴ്സ് ടു ദി ക്ലോത്ത് പിന്നെ എന്താണ് ഇലകൾ പൂക്കളൊക്കെയാണ് നമ്മുടെ ഡ്രസ്സുകൾക്ക് കളർ കൊടുക്കാനായിട്ട് ഉപയോഗിച്ചത് മഹാത്മാഗാന്ധി ദി ഫാദർ ഓഫ് നേഷൻ യൂസ്ഡ് ടു സ്പിൻ ത്രെഡ് ഓൺ ദി ചർക്ക ആൻഡ് വെർ ഡ്രസ് ഓവൻ ഔട്ട് ഓഫ് ത്രെഡ് പിന്നെ എന്താണ് നമ്മളുടെ മഹാത്മാഗാന്ധിയാണ് ചർക്ക ഉപയോഗിച്ചത് നൂല് നോൽക്കാനായിട്ട് ഡ്രസ്സ് ഉണ്ടാക്കാൻ കണ്ടാകാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചർക്ക ഉപയോഗിച്ചിട്ടിങ്ങനെ അതായത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രസ്സുകൾ ഉപയോഗിക്കണം എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ചർക്ക എന്ന് പറയുന്നത് ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ് ഫോർ എവരിവണ് അപ്പം പോസ്റ്ററിലെന്താ കാണിക്കുന്നത് അഭയം മീൻസ് വീടുകളും അതുപോലെ ഡ്രസ്സൊക്കെ എല്ലാവർക്കും വേണം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു മെയിനായിട്ട് ഈ ചാപ്റ്ററിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറയുന്നത് കേട്ടോ ഓക്കെ താങ്ക്